ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്കിന്ന് തന്ന വചനം സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകം 3:9. കർത്താവിൻ്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കാനും അവിടത്തേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനും വേണ്ടി അന്ന് അവരുടെ അധരങ്ങളെ ഞാൻ ശുദ്ധീകരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തെ അനുദിനം വിശുദ്ധീകരിക്കാൻ നമ്മൾ അനുവദിക്കുകയാണ്. അത് കൂദാശകളിലൂടെയാകട്ടെ, വചന വായനകളിലൂടെയാകട്ടെ, ത്യാഗത്തിലൂടെയാകട്ടെ, സമർപ്പണത്തിലൂടെയാകട്ടെ, വലിയ വിശുദ്ധീകരണം വഴി പരിശുദ്ധനായവൻ്റെ സ്വന്തമാകാനുള്ള ഒരു വിളിയാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുക. അപ്പോൾ ദൈവം എന്തിനാണ് നമ്മുടെ അധരങ്ങളെ ശുദ്ധീകരിക്കുന്നത്? എന്തിനാണ് കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ന് സെഫാനിയ 3:9 ദൈവം നമ്മോട് സംസാരിക്കുക. കർത്താവിൻ്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കണം, അവിടത്തേക്ക് വേണ്ടി അവിടുത്തെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യണം, ദൈവത്തിൻ്റെ ആലയത്തിൽ സ്തുതിഗീതങ്ങൾ ആലപിക്കാൻ, ദൈവത്തിൻ്റെ മഹത്വത്തെ പാടിപ്പുകഴുത്താൻ, കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിക്കാനായി എൻ്റെ അധരങ്ങളെ ശുദ്ധീകരിക്കുന്നൊരു ദൈവത്തെ സ്വർഗം എനിക്ക് മനസ്സിലാക്കി തരികയാണ്. എൻ്റെയും നിങ്ങളുടെയും വാക്കുകൾ അധരങ്ങളിലൂടെ പുറപ്പെടുന്ന പലപ്പോഴും അത് സന്തോഷത്തിന് പകരം സന്താപമാക്കി മാറ്റുന്ന കുറവുകളേറെ നമുക്ക് നൽകുന്ന ഒരവസ്ഥ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട്. കർത്താവെ, അവിടുത്തെ സ്തുതികൾ ആലപിക്കാൻ, അവിടുത്തെ ശുശ്രൂഷ ചെയ്യാൻ തക്ക വിധത്തിൽ ഇന്ന് എൻ്റെ ആദരത്തെ ശുദ്ധീകരിക്കണം.